दिव्य कारुण्यमे स्नेहमाय नी वरू എന്നിൽ വാഴാൻ വരൂ എന്റെ ആത്മാവിൽ ജീവൻ തരാൻ അനുതാപിയ എൻ ജീവിതം ഇനി നിന്റെ മാത്രം ഈശോയെ സ്നേഹമേ ദിവ്യകാരുണ്യമേ കർത്താവായ ഈശോയെ ക്രൂശിതൻ്റെ കൂടെയുള്ള യാത്രയുടെ ഈ അവസാന ആഴ്ചയിൽ നിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാരങ്ങളെപ്പറ്റി പ്രത്യേകമായിട്ടും ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലെ ഈ ദിവസത്തിൽ തിങ്കളാഴ്ച ആയിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും നിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകളെയും സഹനങ്ങളെയും നിൻ്റെ തിരുമുൻപാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ വേദനകളെയും സഹനങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായും സമർപ്പിക്കുന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ച് രാജകീയ പ്രവേശനം നടത്തി ദേവാലയ ശുദ്ധീകരണം നടത്തി അതിനുശേഷം ദേവാലയത്തിലിരുന്ന് പിറ്റേ ദിവസം പഠിപ്പിക്കുമ്പോൾ ജനപ്രമാണികൾ നിന്നെ സമീപിച്ച് ചോദിച്ചല്ലോ, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ തമ്പുരാനെ നിന്നെ ചോദ്യം ചെയ്തു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയുള്ള വേദനകളും സഹനങ്ങളും ഉണ്ടാകുന്നത്? മറ്റാർക്കും ഉണ്ടാകുന്നതിനേക്കാൾ അധികമായി എനിക്ക് മാത്രം ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും കുറവുകളും എല്ലാം ഉണ്ടായി പോകുന്നു. നഷ്ടങ്ങളൊക്കെ കൂടുതലായി ഏറി വരുന്നു. പരാതിയുടെ കെട്ടുകൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ കുറ്റാരോപണങ്ങളായിട്ട് ഉന്നയിക്കാറുണ്ട്. അവനെ സമീപിച്ച് ആരോപണം ഉന്നയിച്ച ജനപ്രമാണികളോടും പ്രധാന പുരോഹിതന്മാരോടും ഈശോ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് ഉത്തരം പറയുക, എന്തധികാരത്താലാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഉത്തരം പറയാം, യോഹന്നാൻ്റെ മാമോദീസ എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ? ഏറ്റവും സിമ്പിളായ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ അവർക്ക് ഭയമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ഭയമായിരുന്നു, കാരണം യോഹന്നാനെ ഒരു പ്രവാചകനായി എല്ലാവരും തന്നെ കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നിസ്സാരമായ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുള്ള ഉത്തരമാണ് പലപ്പോഴും ഞങ്ങൾക്ക് മുൻപിലുള്ളത്. എന്തുകൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്കറിഞ്ഞുകൂടാത്ത ഉത്തരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് അറിവില്ല. എന്നിട്ടും പല കാര്യങ്ങളിലും ദൈവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് നാം മുതിരുകയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പരാതി പറയലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന കൊണ്ട് മനുഷ്യസഹജമായ ആ കുറവിൽ നിന്നും ഉത്ഭവിച്ച ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു അത്. ഞങ്ങളോട് നീ പൂർണ്ണമായും ക്ഷമിക്കണമേ. നിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ സഹനങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ പീഡാനുഭവ ആഴ്ച ഞങ്ങളുടെ സഹനങ്ങളെ മനസ്സിലാക്കുവാനും ദൈവമഹത്വത്തിന് വേണ്ടി ആ സഹനങ്ങളെ കാഴ്ചവെക്കുവാനും അങ്ങനെ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാനും ഞങ്ങളെ നീ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പാപികളായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിലേറുവാൻ വേണ്ടി കുരിശുമരണമാണ് നിൻ്റെ മുൻപിലുള്ളത് എന്നറിഞ്ഞിട്ടും സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ച പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളും വേദനകളും സഹനങ്ങളും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. കാരണം എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനും ഞങ്ങളുടെ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമാകുവാനുമാണ് നീ ആഗ്രഹിക്കുന്നത്. ആ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇന്ന ദിവസം ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളെ നിൻ്റെ കുരിശോട് ചേർത്ത് ഞങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ.
ഞങ്ങളുടെ സഹനങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നീ ഏറ്റെടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I'm not a man.